നമസ്കാരം. എഫ് ഐ ആറിലേക്ക് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. തിരുവനന്തപുരം ആര്യനാട്ട് ഒരു കുടുംബത്തെ ആക്രമിച്ച് വീട് ഇടിച്ചു നിരത്തിയ സംഭവത്തിൽ മുഖ്യപ്രതി അറസ്റ്റിലായി. നെയ്യാറ്റിൻകര എം എൽ എ ആർ സെൽവരാജനെ അസഭ്യം പറഞ്ഞ സി പി എം പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ യുവതി മരിച്ച സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം. ഈ വാർത്തകൾ ഇന്ന് വിശദമായി എഫ് ഐ ആറിൽ ഉണ്ടാകും. അതിനു മുമ്പ് പ്രധാന തലക്കെട്ടുകൾ. കൊല്ലം പാരിപ്പള്ളിയിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരൻ കുത്തേറ്റ് മരിച്ചു. പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചെന്ന് പോലീസ്. ഒരാൾ കസ്റ്റഡിയിൽ. അക്രമം നടത്തിയയാളെ കണ്ടാൽ തിരിച്ചറിയാമെന്ന് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ASI. സ്കൂളിന്റെ മതിലിൽ മൂത്രമൊഴിച്ചതിന് വിദ്യാർത്ഥികൾക്ക് മർദ്ദനം. പരാതി മണർകാട് സെന്റ് മേരി സ്കൂൾ സെക്രട്ടറിക്കെതിരെ. റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകർക്ക് നേരെയും കയ്യേറ്റ ശ്രമം. ചികിത്സ തേടി ആശുപത്രിയിലെത്തിയ 19-കാരിക്ക് ഡോക്ടറുടെ വക പീഡനം. ഒളിവിൽ പോയ ഡോക്ടറെ പോലീസ് പിടികൂടി. വർക്കലയിൽ പെൺകുട്ടിയെ ബൈക്ക് ഇടിച്ചുകൊന്ന സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയതായി സ്പെഷ്യൽ ബ്രാഞ്ച്. പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയില്ല. തുടരന്വേഷണം നടത്തുന്നതിലും വീഴ്ച. മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാക്കളും പ്രതികളായ കേസുകൾ കൂട്ടത്തോടെ പിൻവലിക്കുന്നു. പിൻവലിക്കുന്നതിൽ 2 ദിവസത്തിനുള്ളിൽ പിൻവലിച്ചത് 5 കേസുകൾ. കേസുകളിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം രജിസ്റ്റർ ചെയ്തവയും. കൊല്ലം പാരിപ്പള്ളിയിൽ വാഹന പരിശോധനയ്ക്കിടെ അക്രമി സംഘത്തിന്റെ കുത്തേറ്റ് മരിച്ച പോലീസ് ഡ്രൈവർ മണിയൻപിള്ളിയുടെ മൃതദേഹം കൊട്ടറയിലെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതിയോടെ സംസ്കരിച്ചു. അക്രമി സംഘത്തെക്കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന കിട്ടി. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ASI അപകടനില തരണം ചെയ്തു. കഴിഞ്ഞ രാത്രി 1 പാരിപ്പള്ളി ജവഹർ ജംഗ്ഷനിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് മണിയൻപിള്ളയ്ക്കെതിരെ ആക്രമണമുണ്ടായത്. കുത്തേറ്റ മണിയൻപിള്ള തൽക്ഷണം മരിച്ചു. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പൊതുദർശനത്തിന് വച്ച ശേഷമാണ് കൊട്ടറയിലെ വീട്ടിലെത്തിച്ചത്. ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ ASI ജോയി കൊല്ലത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വാഹനത്തിൽ ആയുധങ്ങളുമായി എത്തിയ അക്രമി സംഘത്തെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്നതിനിടെയായിരുന്നു ആക്രമണം. അക്രമി സംഘത്തെ പോലീസ് പിന്തുടർന്നു. എന്നാൽ വർക്കല ഐരൂരിന് സമീപം വാഹനം ഉപേക്ഷിച്ച് സംഘം കടന്നുകളഞ്ഞു. RC ബുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികൾക്കായി തെരച്ചിൽ തുടരുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. രോഗിയായ മാതാവും 2 അടങ്ങുന്ന കുടുംബമാണ് മണിയൻപിള്ളിയുടെ മരണത്തോടെ അനാഥമായത്. എന്തു പറഞ്ഞ് ഇവരെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ കുഴങ്ങുകയാണ് വീട്ടിലെത്തുന്ന ബന്ധുക്കളും സഹപ്രവർത്തകരും. ഇന്നലെ ഉച്ചയോടെയാണ് മണിയൻപിള്ള കൊല്ലം കൊട്ടറ കുന്നുംവാരത്തെ കൈതറപ്പൊയ്ക വീട്ടിൽ നിന്നും പാരിപ്പള്ളി സ്റ്റേഷനിലേക്ക് ഡ്യൂട്ടിക്ക് പോയത്. ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്ന് രാവിലെ വീട്ടിൽ മടങ്ങിയെത്തേണ്ട മണിയൻപിള്ളയ്ക്ക് പകരം വെളുപ്പിന് 2 മരണവാർത്ത. ക്യാൻസർ ബാധിതയായ അമ്മയും പഠിക്കാൻ സമർത്ഥരായ 2 ഭാര്യയും അടങ്ങുന്ന കുടുംബത്തിന്റെ താങ്ങും തണലുമാണ് ഇല്ലാതായത്. മണിയൻപിള്ള മരിച്ചെന്നത് വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് ബന്ധുക്കളും സഹപ്രവർത്തകരും. പത്താം ക്ലാസ്സിൽ മികച്ച വിജയം നേടിയ മൂത്ത മകൾ സ്മൃതിയെ മണിയൻപിള്ളിയുടെ സഹപ്രവർത്തകർ ദിവസങ്ങൾക്ക് മുൻപാണ് പുരസ്കാരം നൽകി അനുമോദിച്ചത്. കൊട്ടറ SM ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് മക്കളായ സ്മൃതിയും സ്വാതിയും. മരണവാർത്തയറിഞ്ഞ് വീട്ടിലെത്തുന്നവർ നിരാലംബരായ ഈ കുടുംബത്തെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായി പോലീസ് വ്യക്തമാക്കിയ വിവരങ്ങളുമായി അഞ്ജുരാജ് ചേരുന്നു. അഞ്ജുരാജ്, പോലീസ് അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? അക്രമി സംഘത്തെ കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? പോലീസ് അന്വേഷണം ഇപ്പൊ പുരോഗമിക്കുകയാണ്. അന്വേഷണ പ്രതികളെ കുറിച്ച് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. മണിയൻപിള്ളയെ കൊലപ്പെടുത്തിയ ശേഷം പ്രതി ഒമ്നി വാനുമായി വർക്കല ഭാഗത്തേക്കാണ് കടന്നുകളഞ്ഞത്. പോലീസ് പിന്തുടർന്നെത്തിയതിനെ തുടർന്ന് വർക്കല കണ്ണമ്പ ഭാഗത്ത് വാനുപേക്ഷിച്ച് പ്രതി രക്ഷപ്പെട്ടു. വാഹനത്തിൽ നിന്ന് രജിസ്ട്രേഷൻ രേഖ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ചെന്നൈ സ്വദേശിയായ ഭരണീധരന്റെ ഫോട്ടോ വലിച്ച രേഖയായിരുന്നു അത്. ഇയാളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ആദ്യഘട്ടത്തിൽ നീങ്ങിയത്. തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ ഇയാളെ കസ്റ്റഡിയിലെടുത്തു.
പവാറും താൻ ഒരു വർഷം മുമ്പ് ഒരു ഏജന്റിന് വിറ്റതായി ഭരണീധരൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതേ തുടർന്നുള്ള അന്വേഷണത്തിൽ സാബു എന്ന ഇൻഷുറൻസ് ഏജന്റിനെ പിടിയിലായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ പിടിയിലാകുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. നന്ദി അഞ്ജുരാജ്. മറ്റു വാർത്തയിലേക്ക്. സ്കൂളിന്റെ മതിലിൽ മൂത്രമൊഴിച്ചതിന്റെ പേരിൽ വിദ്യാർത്ഥികളെ മർദ്ദിച്ചതായി പരാതി. കോട്ടയം മണർകാട് സെന്റ് മേരീസ് സ്കൂളിലെ വിദ്യാർത്ഥികളെ മാനേജ്മെന്റ് കീഴിലുള്ള CBSE സ്കൂൾ സെക്രട്ടറി മർദ്ദിച്ചതായാണ് പരാതി ഉയർന്നിരിക്കുന്നത്. സംഭവം റിപ്പോർട്ട് ചെയ്യാൻ എത്തിയ മാധ്യമപ്രവർത്തകരെ ഒരു സംഘം ആളുകൾ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചു. മണർകാട് സെന്റ് മേരീസ് പള്ളിയുടെ ചുമതലയിൽ പ്രവർത്തിക്കുന്ന സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ അമൽ, സുമേഷ്, വിഷ്ണു എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. മർദ്ദനമേറ്റ കുട്ടികൾ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്കൂളിൽ മൂത്രപ്പുരയുടെ അറ്റകുറ്റപ്പണി നടക്കുകയാണ്. അതിനാൽ മൂത്രമൊഴിക്കാനായി സമീപത്തുള്ള മതിലിന് സമീപത്തേക്ക് പോയപ്പോൾ സ്കൂൾ സെക്രട്ടറി മർദ്ദിച്ചുവെന്നാണ് കുട്ടികളുടെ പരാതി. ഞാൻ മൂത്രപ്പുരയിലോട്ട് പോകുമായിരുന്നു. അവിടുത്തെ നോക്കിയപ്പോൾ മൂത്രപ്പുര അടച്ചിട്ടേക്കുക. അവിടെ പണിക്കാരുണ്ടായിരുന്നു. പണിക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങോട്ട് മാറി നിന്ന് മൂത്രമൊഴിച്ചോളാൻ പറഞ്ഞു. അപ്പം അവിടുത്തെ പ്രിൻസിപ്പാളാണ് മണവത്തച്ഛൻ. മണവത്തച്ഛനും പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് മാറി നിന്ന് മൂത്രമൊഴിച്ചോളാൻ, കുഴപ്പമൊന്നുമില്ല. ഞാൻ മൂത്രമൊഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പുറയിൽ നിന്ന് ഇവനെ വന്ന് പൊക്കി കോളറെ പിടിച്ച് പൊക്കുകയും ചെയ്തു. എന്നിട്ട് കറക്കി എറിയുകയും ചെയ്തു അവനെ. അത് എന്നെ പിന്നെ ഞാൻ വന്നപ്പോഴത്തേക്കും പുറത്തിനിട്ട് വന്ന് ഒറ്റരാടി വന്നു. കുട്ടികളുടെ രക്ഷകർത്താക്കൾ മണർകാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിന് ദേശീയ അറിയാത്തിയ മാധ്യമപ്രവർത്തകരെ സ്കൂൾ ഭാരവാഹികൾ തടയാനും കയ്യേറ്റം ചെയ്യാനും ശ്രമിച്ചു. പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ABVP പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ചും നടത്തി. ഏഷ്യാനെറ്റ് ന്യൂസ് കോട്ടയം. പീഡനശ്രമം ചെറുത്ത പെൺകുട്ടിയെ ബൈക്ക് ഇടിപ്പിച്ചു കൊന്ന കേസ് അന്വേഷിക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയതായി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് തുടരന്വേഷണം ഒന്നും ഉണ്ടായിട്ടില്ലെന്നും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഈ മാസം 15 വർക്കലയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന ലിജിയെ ബൈക്കിടിച്ച് യുവാവ് പരിക്കേൽപ്പിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ലിജിയിൽ നിന്നും ഒരു ASI ആണ് മൊഴി രേഖപ്പെടുത്തിയത്. വളരെ നാളുകളായി ബൈക്കിലെത്തിയ യുവാവ് ശല്യപ്പെടുത്തുകയാണെന്നും ഇയാളെക്കുറിച്ച് വ്യക്തമായി അറിയില്ലെന്നുമായിരുന്നു യുവതിയുടെ മൊഴി. മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ കണ്ടെത്താനും അന്വേഷണം ഊർജിതമാക്കാനും പോലീസ് തയ്യാറായില്ല. പോലീസിന്റെ ഭാഗത്ത് തുടരന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്യുന്നു. സാക്ഷിമൊഴികളിലും അവ്യക്തതയുണ്ട്. ലിജിയുടെ വീട് സന്ദർശിച്ച ആഭ്യന്തരമന്ത്രിയും DGP പോലീസിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കി. കേസിന്റെ അന്വേഷണം വർക്കല CA കൈമാറിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. പിടലി വേദനയ്ക്ക് ചികിത്സ തേടി ആശുപത്രിയിലെത്തിയ 19-കാരിയെ ഡോക്ടർ പീഡിപ്പിച്ചതായി പരാതി. ആലപ്പുഴ ചാരമൂട്ടിലുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് സംഭവം നടന്നത്. പീഡനശ്രമത്തിന് ശേഷം ഒളിവിൽ പോയ ഡോക്ടറെ പോലീസ് പിടികൂടി. ആലപ്പുഴ ചാരുമൂറിൽ സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് വൈകുന്നേരം 6:30 സംഭവം നടന്നത്. പിടലി വേദനയും കാൽമുട്ടു വേദനയുമായി ആശുപത്രിയിലെത്തിയ 19-കാരി ഡോക്ടറുടെ പീഡനത്തിന് ഇരയാവുകയായിരുന്നു. അമ്മയോടൊപ്പമാണ് ചാരുമൂട് സ്വദേശിയും BTech വിദ്യാർത്ഥിനിയുമായ പെൺകുട്ടി ഡോക്ടർ ബിനീഷ് ബാബുവിനെ കാണാനെത്തിയത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി കാൽമുട്ടിനും പിടലിക്കും വേദന അനുഭവപ്പെട്ടിരുന്ന പെൺകുട്ടി ബിനീഷ് ബാബുവിനെ തന്നെയായിരുന്നു സ്ഥിരമായി കണ്ടിരുന്നത്. ഇന്നും വേദന ഉണ്ടായതിനെ തുടർന്ന് വൈകുന്നേരത്തോടെ അമ്മയോടൊപ്പം ആശുപത്രിയിലെത്തി. അമ്മയോട് പുറത്തിറങ്ങി നിൽക്കാൻ ആവശ്യപ്പെട്ട ഡോക്ടർ പെൺകുട്ടിയെ സമീപത്തുള്ള കട്ടിലിൽ കിടത്തി. തുടർന്ന് കർട്ടനിട്ട് മറച്ചു. മുറിയിലുണ്ടായ നേഴ്സുമാരെയും മുറിക്ക് പുറത്തിറക്കി. ആദ്യം പരിശോധിക്കുന്ന പേരിൽ കഴുത്തിൽ തടവുകയായിരുന്നുവെന്നാണ് പെൺകുട്ടി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. കഴുത്തിൽ വേദനയില്ലെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ സോറി പറയുകയും പുറത്ത് വേദനയുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു. പിന്നെ ഡോക്ടർ ആവശ്യപ്പെട്ടനുസരിച്ച് ചരിഞ്ഞു കിടന്നു. തുടർന്ന് തന്റെ തുടയിൽ തടവുകയും വലത് കൈകൊണ്ട് നെഞ്ചത്ത് അമർത്തുകയും ചെയ്തെന്ന് പരാതിയിൽ പറയുന്നു. ചെറിയ തോതിൽ പ്രതികരിച്ചപ്പോൾ കൈയെടുത്തെങ്കിലും ഉടൻ തന്നെ പെറ്റിക്കോട്ട് പൊക്കുകയും പാൻറ് വലിച്ചൂരുകയും ചെയ്തു. തുടർന്ന് പെൺകുട്ടി ബഹളം വെച്ചു. പെൺകുട്ടിയുടെ ബഹളം കേട്ട് അമ്മ മുറിയിലേക്ക് കയറി ചെന്നു. പീഡന വിവരം അറിഞ്ഞ അമ്മ ഒച്ചയിട്ട് ആളെ കൂട്ടി. അപ്പോഴേക്കും ഡോക്ടർ ബിനീഷ് ബാബു ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് നൂറിനാട് പോലീസിൽ ഇത് സംബന്ധിച്ച് പെൺകുട്ടി പരാതി നൽകി. മാവേലിക്കര CA സുഗതന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നടത്തിയ തിരച്ചിലിൽ ഡോക്ടർ ബിനീഷ് ബാബുവിനെ പിടികൂടുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. ബിനീഷ് ബാബുവിനെ നാളെ കോടതിയിൽ ഹാജരാക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും UDF നേതാക്കളും സർവീസ് സംഘടനാ നേതാക്കളും പ്രതികളായ കേസുകൾ കൂട്ടത്തോടെ പിൻവലിക്കുന്നു. കഴിഞ്ഞ 2 5 കേസുകളാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് സർക്കാർ പിൻവലിച്ചത്. പിൻവലിച്ച കേസുകളിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളും ഉൾപ്പെടും.
മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രി വി എസ് ശിവകുമാർ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെ 100 യു ഡി എഫ് നേതാക്കൾ പ്രതികളായ കേസാണ് സർക്കാർ ആദ്യം പിൻവലിച്ചത്. 2010 മെയ് 6 അന്നത്തെ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി മാർഗ തടസ്സം സൃഷ്ടിച്ചു എന്നാണ് കേസ്. ഇതിനു പിന്നാലെ മുൻമന്ത്രി ജി സുധാകരന്റെ ഓഫീസിൽ അതിക്രമിച്ച് കടന്ന് പ്രൈവറ്റ് സെക്രട്ടറിയെയും അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ മുൻ ഭാരവാഹികൾ പ്രതികളായ കേസാണ് ഇന്ന് പിൻവലിച്ചത്. മുൻ ഭാരവാഹികളായ എം എസ് ഇർഷാദ്, കെ കെ ശ്രീലാൽ എന്നിവർ ഉൾപ്പെടെ 5 കേസാണ് പിൻവലിക്കാൻ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അനുമതി നൽകിയത്. 10 കേസുകൾ പിൻവലിക്കാൻ ഇതിനോടകം ഹർജി നൽകി ഉത്തരവിനായി കാത്തിരിക്കുകയാണ് പ്രോസിക്യൂഷൻ. പൊതുമുതൽ നശിപ്പിക്കൽ, പോലീസിനെ ആക്രമിക്കൽ എന്നിവയാണ് പിൻവലിക്കുന്ന കേസുകളിൽ അധികവും. കേസിൽ തെളിവില്ലെന്നും പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നുമുള്ള സ്ഥിരം കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പിൻവലിക്കൽ ഹർജി നൽകിയിട്ടുള്ളത്. ഇതിനു പുറമെ മുൻ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി പ്രതിയായ ആക്രമണ കേസും പിൻവലിച്ചു. ഈ കേസ് പിൻവലിക്കരുതെന്ന് സംഭവത്തിൽ പരിക്കേറ്റ പോലീസുകാർ കോടതിയിൽ പ്രത്യേകം ഹർജിയും നൽകിയിരുന്നു. കേസ് പിൻവലിക്കുന്ന പ്രവണത ശരിയല്ലെന്ന് കോടതിയും നിരീക്ഷിച്ചിരുന്നു. ഇത് മറികടന്നാണ് സർക്കാർ ഒന്നിനു പുറകെ ഒന്നായി പിൻവലിക്കൽ ഹർജികൾ നൽകുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. നെയ്യാറ്റിൻകര MLA ആർ സെൽവരാജനെ അസഭ്യം പറഞ്ഞ CPM പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിയമസഭയിലേക്ക് പോകുന്ന വഴി കാരക്കാ മണ്ഡപത്തിൽ വെച്ച് MLA വാഹനം തടഞ്ഞ് അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പരാതി. സെൽവരാജന്റെ ഗൺമാന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തമ്പാനൂർ SI ശ്രീൻത്രയിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. CPM വെടിവെച്ചാൻ ഗോവിൽ ലോക്കൽ കമ്മിറ്റി അംഗമായ നിഷാദിനെയാണ് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ പിടിച്ചത്. മേട്ടുകുട CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് സമീപം വെച്ചാണ് പോലീസ് നിഷാദിനെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ യുവതി മരിച്ച സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപണം. യുവതിയെ കൊണ്ടുവന്നവർ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻനിർത്തി അന്വേഷണം വേണമെന്ന ആവശ്യമുയരുന്നുണ്ട്. യുവതിയുടെ കുഞ്ഞുങ്ങൾ ഇപ്പോഴും ജനറൽ ആശുപത്രിയിൽ കഴിയുകയാണ്. ഹസീന എന്ന യുവതിയായിരുന്നു ജനറൽ ആശുപത്രിയിൽ വെച്ച അസുഖത്തെ തുടർന്ന് മരിച്ചത്. സ്വദേശമടക്കം ഇവരുടെ മറ്റു കാര്യങ്ങൾ ആർക്കും അറിവുണ്ടായിരുന്നില്ല. മരിച്ച യുവതിക്ക് മർദ്ദനമേറ്റിരുന്നതായും സംശയമുണ്ട്. ആ സ്ത്രീയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുള്ള അന്വേഷണം വേണം. കാരണം കോഴിക്കോടാണ് സ്വദേശം എന്ന് പറയുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു സ്ത്രീക്ക് പരിചയപ്പെട്ട് കുമ്പളയിലെത്തിയതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ തന്നെ ദുരൂഹതയുണ്ട്. എങ്ങനെയാ സ്ത്രീ അവിടെ കുമ്പളയിൽ എത്തിപ്പെട്ടു, ആരാണ് അവരുടെ പിന്നെ മറ്റു ബന്ധങ്ങൾ എന്നതിനെ സംബന്ധിച്ചൊക്കെ തന്നെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ആശുപത്രിയിൽ കഴിയുന്ന ഹസീനയുടെ കുഞ്ഞുങ്ങൾ ജീവനക്കാരുടെയും ആശുപത്രിയിൽ എത്തുന്നവരുടെയും ഓമനകളായി മാറി. ആയമ്മ, ഫാത്തിമ, പക്രു എന്നീ പേരിട്ടാണ് ഇവരെ വിളിക്കുന്നത്. ഭക്ഷണം, ചോറ്, കഞ്ഞി കൊടുക്കുന്നുണ്ട്. ദോശ, അപ്പെല്ലാം കൊടുക്കും. അതിന് സിറിലൊക്കെ കുറേ ഉടുപ്പെല്ലാം കൊണ്ടു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ കരിയോ അവര്. നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതോടെ കുട്ടികളെ ശിശുക്ഷേമ സമിതി മലപ്പുറത്തേക്ക് കൊണ്ടുപോകും. അതിനിടെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഹസീനയുടെ മൃതദേഹം മാലിക് ദിനാർ പള്ളി ഖബറിസ്ഥാനിൽ ഖബറടക്കി. മൃതദേഹം ആരും ഏറ്റെടുക്കാത്ത കാര്യം ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പൊതുപ്രവർത്തകർ ഇടപെട്ടാണ് സംസ്കാരത്തിലുള്ള നടപടികൾ ചെയ്തത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.